ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وآله وصحبه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. സഹോദരൻ മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ഇന്നത്തെ വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നോമ്പിൻ്റെ അടിസ്ഥാനങ്ങളായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈമാനും തൗഹീദും ശരിപ്പെട്ടവർക്കാണ് നോമ്പ്, അവരുടേതാണ് സ്വീകാര്യവും അവരുടേതാണ് സാധുവുമാവുക, ശരിയുമാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ച് നോമ്പിൻ്റെ വിഷയം ഉണർത്തിയത് നമ്മളിവിടെ പഠിക്കുകയുണ്ടായി. ഈമാൻ ശരിയായവർക്കാണ് നോമ്പ്, അവരുടേതാണ് സ്വീകാര്യം, അവരുടേതാണ് ശരിയാവുക. അതേപോലെ തന്നെ നോമ്പിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയം നിസ്കാരത്തിൻ്റെ വിഷയമാണ്. ഒരാൾ ഈമാൻ ഉൾക്കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനിവാര്യ തേട്ടാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവനെക്കുറിച്ച് എന്താ പറഞ്ഞത്? നിസ്കാരമില്ലാത്തവനെ കുറിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫറ എന്നാണ്. നമ്മളും അമുസ്ലിമീങ്ങളും വേർതിരിച്ചറിയാനുള്ള, തിരിച്ചറിയപ്പെടാനുള്ള പ്രത്യക്ഷ അടയാളം അത് അസ്സലാ നിസ്കാരമാണ്. മുസ്ലിമായവൻ നിസ്കരിക്കും, അവനെ നിസ്കാരം കണ്ടിട്ടാണ് ഇവൻ മുസ്ലിമാണെന്ന് വിധിക്കുക. അല്ലാത്തർ നിസ്കരിക്കൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ അഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കെഫർ എന്നാണ്. കെഫർ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുമായി ബന്ധപ്പെടുത്തി നിസ്കാരത്തെ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദിമാം ഇബ്നു സാലബ അസ്സഅദി എന്ന് പറയുന്ന ഒരു ഗ്രാമീണൻ നജദിൽ നിന്ന് മദീനയിൽ വന്നു. അയാൾ നജദിൽ നിന്ന് മദീനയിൽ വന്നപ്പോൾ സായിറർ റഹസ് എന്നാണ്, മരുപ്പറമ്പിലൂടെയുള്ള യാത്രയിൽ അയാളുടെ മുടിയൊക്കെ പാറി പറഞ്ഞാണ് വരുന്നത്. അയാൾക്കൊരു കാനലഹു ദവിയുൻ എന്നാണ്, എന്തൊക്കെയോ പിറുപിറുത്ത് പറഞ്ഞുകൊണ്ടാണ് അയാൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല സവിധത്തിലേക്ക്. അത്ര ഗ്രാമീണനായ ഒരു അറബിയാണ്. എന്തിനാണ് അയാൾ നജദിൽ നിന്ന് മദീനയിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല സവിധത്തിലേക്ക് വന്നത്? സഹാബികൾ പറയാണ്, യസ്അലുഹു അനിൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാനാണ് വരുന്നത്. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ആദ്യമായിട്ട് പറഞ്ഞത്, ഖംസു സലവാത്തിൻ ഫിൽ യൗമി വല്ലൈല, ഒരു രാവിലും പകലിലുമായിട്ട് അഞ്ച് നിസ്കാരം അതാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുന്നത്, ഹൽ അലയ്യ ഗൈറുഹ, ഈ അഞ്ച് നിസ്കാരമല്ലാതെ വേറെ വല്ലതും എനിക്ക് ബാധ്യത ഉണ്ടോന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുല്ല, ഇല്ല അൻ തതവ്വ, നിർബന്ധമല്ല, പക്ഷെ നിങ്ങൾക്ക് സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാം. നിർബന്ധ നിസ്കാരം അഞ്ച് വഖത്ത് നിസ്കാരം, സുബ്ഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇശ, ഈ അഞ്ച് വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വസിയാമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ്. അപ്പോഴും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, ഹൽ അലയ്യ ഗൈറുഹു, ഈ നോമ്പല്ലാതെ വേറെ വല്ല നോമ്പും ഞാൻ നിൽക്കേണ്ടതുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല, വേണ്ട, ഇല്ല, ഇല്ല അൻ തതവ്വ, ഐച്ഛിക നോമ്പുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുക്കാം, പക്ഷെ നിർബന്ധം റമദാനിലെ നോമ്പുള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് സകാത്തിനെ കുറിച്ച് പറഞ്ഞത് മറ്റു ശറായിഉൽ ഇസ്ലാം, ഇസ്ലാമിക കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഈ ഇമാം ഇബ്നു സാലബ അസ്സഅദി ഇതൊക്കെ ചോദിച്ച്, ഇതൊക്കെ കേട്ട് പഠിച്ചതിന് ശേഷം മടങ്ങിയാണ്.
മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളോട് അദ്ദേഹം പറയുന്നത് വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു, താങ്കൾ ഈ പറഞ്ഞതിൽ ഞാനൊന്നും ഏറ്റുമില്ല, ഞാനൊട്ടും കുറക്കൂല, ഇത് ഞാൻ ചെയ്യും എന്ന് എഗ്രി ചെയ്തിട്ട് അയാൾ മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ എന്നാണ്. സ്വർഗത്തിൽ പോകുന്ന ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇയാളെ നോക്കട്ടെ എന്നാണ്. അയാൾ പോവുകയാണ്, പോകുമ്പോൾ അയാളെ നോക്കാൻ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നാണ്. ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത് നോമ്പിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസ്കരിക്കാനാണ്. ഖംസു സലവാത്ത് ഫിൽയോമി വല്ലൈല, അതാണ് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിൽ കടന്ന ഒരാളുടെ മേൽ ആദ്യമായിട്ടുള്ള ബാധ്യത. ഇവിടെ രണ്ടാമതാണ് അയാളോട് നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. പല മനുഷ്യന്മാരും നിസ്കരിക്കാതെയാണ് നോമ്പെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ കർമ്മങ്ങൾ അവൻ നിയമമാക്കിയ ക്രമത്തിലാണ് അനുഷ്ഠിക്കേണ്ടത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, അതിലാണ് ഇസ്ലാം സ്ഥാപിതമായിട്ടുള്ളത്. അതിലാദ്യത്തേത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, സാക്ഷ്യവചനാണ്. പിന്നെ നിസ്കാരമാണ്, പിന്നെ സക്കാത്ത്, പിന്നെ നോമ്പ്, പിന്നെ ഹജ്ജ്. ചില നിവേദനങ്ങളിൽ ഹജ്ജ് പിന്നെ നോമ്പ്. അപ്പോൾ നിസ്കാരമാണ് കർമ്മങ്ങളിൽ ആരാധനകളിൽ പ്രഥമമായിട്ടുള്ളത്. നിസ്കരിക്കാത്തവന് പിന്നെ നോമ്പില്ല. ഈമാൻ ഏറ്റ ഒരു വ്യക്തി അവൻ നിസ്കരിക്കുന്നവനും ആകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാ സലകക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നരകവാസികളോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത് എന്തുകൊണ്ട്, എന്താണ് നിങ്ങളെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചത്? അപ്പോൾ ലം നകു മിനൽ മുസല്ലീൻ എന്നാണ് പറയുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നവരിലായിരുന്നില്ല എന്നാണ്. ഞങ്ങൾ വിശ്വാസികളായിരുന്നില്ല എന്നതിന് പര്യായം എന്നോണാണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താ? ഈമാൻ ഉൾക്കൊണ്ടാൽ അതിൻ്റെ തേട്ടാണ് അയാൾ നിസ്കരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെയും നിസ്കാരത്തെയും പ്രത്യേകം പരാമർശിച്ച ഒരു ചരിത്രമുണ്ട്. അത് മദീനയിൽ വിദൂരതയിൽ നിന്ന് രണ്ട് വ്യക്തികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവർ ഇസ്ലാം ആശ്ലേഷിച്ച്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് അവരെ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ പാർപ്പിച്ച് സൽക്കരിച്ച ഒരു ചരിത്രമാണ്. മദീനയിലേക്ക് വന്ന രണ്ടാഗതർ അവർ ഖുദാ ഗോത്രത്തിൽ നിന്നാണ്. ഖുദാ ഗോത്രം എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് അവിടെയായിരുന്ന ഖുദാ ഗോത്രം. അപ്പം അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് മദീനയിലേക്ക് ബഹുദൂരം ഉണ്ട്. ഇവർ രണ്ടുപേർ മദീനയിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച്, അപ്പോൾ ഇവരെ ഇനി മദീനയിൽ സൽക്കരിക്കണം, താമസിപ്പിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ തൽഹത്ത് ബിൻ ഉബൈദില്ല അല്ല അബ്ദരി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ തൽഹയുടെ വീട്ടിൽ ഇവർ ഇരുവരും താമസാക്കി. തൽഹ പറയുകയാണ് കാന അഹദുഹുമ അഫ്ളു മിനൽ ആഖർ, ഈ ആഗതിരിൽ രണ്ടുപേരിൽ ഒരാൾ അവരനേക്കാൾ ഉത്കൃഷ്ടനായിരുന്നു, ഒരാൾ ഭയങ്കര ശ്രേഷ്ഠനായിരുന്നു. അയാൾ ഫസ്തു ഷീദ്, ഒരിക്കൽ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങി, ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായി. രണ്ടിൽ അബരൻ ഉമ്മിറ ബഅദഹു സന എന്നാണ്, വീണ്ടും ഒരു വർഷം കൂടി ജീവിച്ചു. സുമ്മ തൂഫിയ, പിന്നെ ഈ അബരൻ മരണപ്പെട്ടു. അയാളുടേത് സാധാരണ മരണം, എന്നാൽ ശ്രേഷ്ഠനായി വിധിക്കപ്പെട്ട വ്യക്തി അയാൾ ഇയാൾ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് രക്തസാക്ഷിയായിട്ടാണ് മരണപ്പെടുകയുണ്ടായത്. തൽഹത്ത് ബിൻ ഉബൈദില്ല പറയുകയാണ്, ഞാൻ ഈ രണ്ടു പേരെയും
പിന്നീട് സ്വപ്നത്തിൽ ദർശിച്ചു. എങ്ങനെയാണ് സ്വപ്നത്തിൽ ദർശിച്ചത്? ഫറായിതു ഫീഹൽ മുഅഖ്ഖറു മിൻഹുമാ ഉദ്ഖില ഖബ്ല ഷഹീദ്. ഈ രണ്ടിൽ ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തി ഷഹീദ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ആ സ്വപ്നം. സാധാരണഗതിയിൽ മരിച്ച പിന്നീട് മരിച്ച വ്യക്തി ഷഹീദിന് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് തൽഹത്ത് റളിയല്ലാഹു തആല അനു കണ്ട സ്വപ്നം. അദ്ദേഹം പറയുകയാണ്, ഫഅജിബ്തു ലിദാലിക്, ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ ഫഅസ്ബഹ്തു ഫദകർതു ദാലിക ലിന്നാസ് ഫഅജിബു, നേരം പുലർന്നപ്പോൾ ഞാനിത് ആളുകളോട് പറഞ്ഞു, ആളുകളും അത്ഭുതപ്പെട്ടു. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലെത്തി, ഞാൻ കണ്ട ഈ സ്വപ്നം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ പ്രതികരിച്ചത്, മിൻ അയ്യി ദാലിക തഅജബൂൻ, മിൻ അയ്യി ദാലിക തഅജബൂൻ, അതിൽ എന്തിലാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്, എന്തിനാണ് നിങ്ങൾ ആശ്ചര്യം കൂറുന്നത്? അപ്പോൾ ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഹാദാ കാന അഷദ്ദർ റജുലൈനി ജിതിഹാദൻ സുമസ്തുഷീദ്. റസൂലെ, രണ്ടിലൊരാൾ വൈകി സ്വർഗത്തിൽ പ്രവേശിച്ചു, ആ വൈകി സ്വർഗത്തിൽ പ്രവേശിച്ച ആൾ രണ്ടിൽ രണ്ടു പേരിൽ ഏറ്റവും നന്നായി ഇബാദത്തിൽ പരിശ്രമിക്കുന്ന ആളായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. മാത്രമല്ല, അയാൾ ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്, എന്നിട്ടും അയാൾ പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അതൊരു അത്ഭുതമല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചത്, അലൈസ ഖദ് മകസ ഹാദ ബഅദഹു സന, സാധാരണ രീതിയിൽ മരിച്ച വൈകി മരിച്ച വ്യക്തി, അലൈസ ഖദ് മകസ ഹാദ ബഅദഹു സന, ഈ ഷഹീദായി മരിച്ച വ്യക്തിക്ക് ശേഷം ഒരു വർഷം കൂടുതൽ ജീവിച്ചില്ലേ? വഅദ്രക റമദാന ഫസാം വസല്ല കദാ വകദാ മിൻ സജദതിൻ ഫീ സന. ആ ഒരു വർഷം ഏറെ ജീവിച്ചിട്ട് അയാൾക്ക് റമദാനിൽ ജീവിക്കാൻ അവസരം ഉണ്ടായില്ലേ? മാത്രമല്ല, ഒരു വർഷം അയാൾ നിസ്കരിച്ചിട്ട് ഇത്രയെണ്ണം സുജൂദുകൾ പെരുപ്പിക്കാൻ അയാൾക്ക് അവസരം ഉണ്ടായില്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത്. ഒരാൾ ഷഹീദായി മരിച്ചു എന്നുള്ളത് ശരിയാണ്, അപരൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ മരിക്കുന്നത്, പക്ഷേ അയാൾക്കൊരു റമദാനെ വരവേൽക്കാൻ അവസരം ഉണ്ടായി, ഒരു വർഷം മുഴുവൻ നിസ്കരിക്കാനും അവസരം ഉണ്ടായി, എത്ര സുജൂദുകൾ അയാൾക്ക് കിട്ടി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വിധി എന്താ? ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ഈ രണ്ടു പേർക്കുമിടയിൽ വാനങ്ങളുടെയും ഭൂവനങ്ങളുടെയും ഇടയിൽ ഉള്ളതിനേക്കാൾ അകൽച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അജഗജാന്തരം എന്നറിയില്ലേ, അന്തരമുണ്ട് എന്ന് പറഞ്ഞു. ഷഹീദിനും ഈ മരണപ്പെട്ട വ്യക്തിക്കുമിടയിൽ അബഅദു മാ ബൈനസ് സമാഇ വൽ അർദ്, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും ഇടയിലുള്ളതിനേക്കാൾ വ്യത്യാസമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. ചില നിവേദനങ്ങളിൽ മാ യുദ്രീകും മാ ബലഗത് ബിഹി സലാത്തുഹു, അയാൾ നിർവഹിച്ച നമസ്കാരം അയാളെയും കൊണ്ടെത്തിയ ആ ഉന്നത സ്ഥാനം, അയാൾക്ക് നേടിക്കൊടുത്ത ആ ബഹുമാനം, അതെത്രമാത്രമാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. ആ ഒരു വർഷമേറെ ജീവിച്ച് നിസ്കരിച്ച നിസ്കാരം അയാൾക്ക് എത്രമേൽ സ്ഥാനമാണ് നേടിക്കൊടുത്തത്, അയാളെ എത്ര ഉന്നതിയിലേക്ക് എത്തിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആശ്ചര്യത്തിൽ ചോദിച്ചു എന്ന ഹദീസുണ്ട്. ഈ ഹദീസിൻ്റെ ഒടുവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ മഹത്വമായി നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ആ ഒരു വചനവും ഒരു ചോദ്യവും ഉന്നയിക്കുകയുണ്ടായത്. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നമാ മസലു സലവാത്തിൽ ഖംസ് കമസലി നഹ്റിൻ ജാരിൻ ഗംറിൻ അലാ ബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത്ത്. എന്താ ഇന്നമാ മസലു സലവാത്തിൽ ഖംസ്, അഞ്ച് നിസ്കാരങ്ങളുടെ ഉദാഹരണം ഉപമ, കമസലി നഹ്റിൻ ജാരിൻ ഗംറിൻ, ഒരു നദിയുടെ പുഴയുടെ ഉപമയാണ്. നഹ്റിൻ ജാരിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ഗംറിൻ, നല്ല വെള്ള നിറഞ്ഞ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പുഴയുടെ ഉദാഹരണമാണ്
അഞ്ച് നിസ്കാരങ്ങളുടെ ഉപമ എവിടെയാണ് അത് നദി ഒഴുകുന്നത്? അലാ ബാബി അഹദിക്കും, നിങ്ങളിലൊരാളുടെ വീട്ടുമരത്തിലൂടെ, കവാടത്തിനരികിലൂടെ. യഖ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത്ത്, അതിൽ നിങ്ങൾ അഞ്ച് തവണ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു എങ്കിൽ. അഞ്ച് നിസ്കാരത്തിൻ്റെ ഉപമ അതാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിലൊരാളുടെ വീടിൻ്റെ മരത്തിലൂടെ ഒരു പുഴയൊഴുകുന്നു, അതിൽ നിറയെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്, കെട്ടി നിൽക്കുന്നതല്ല. അതിലൊരാൾ അഞ്ച് പ്രാവശ്യം ഇറങ്ങി കുളിച്ചാൽ, ഹദീസിൽ കാണാൻ ഒരു ചോദ്യം, ഹൽ യബഖ മിൻ ദറനിഹി മിൻ ഷൈഇൻ, അങ്ങനെ കുളിക്കുന്ന ഒരാളുടെ മേത്ത്, ശരീരത്ത് വല്ല ചളിയും അഴുക്കും ശേഷിക്കുമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അഞ്ച് സമയം ഇങ്ങനെയുള്ള ഒരു നദിയിൽ ഇറങ്ങി കുളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചളിയോ ഒന്നും ശേഷിക്കൂല, അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മസലു സലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹൽ ഖതായ, എങ്കിൽ അറിഞ്ഞോളി അഞ്ച് നിസ്കാരങ്ങളുടെ ഉദാഹരണം ഇതാണ്. നിറഞ്ഞൊഴുകുന്ന ഒരു നദിയിൽ അഞ്ച് തവണ കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്കൊന്നും ശേഷിക്കാത്തതുപോലെ, അഞ്ച് സമയങ്ങളിൽ കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനിൽ തെറ്റുകുറ്റങ്ങളും പാപക്കറകളൊന്നും ശേഷിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഒരു ചരിത്ര സംഭവവും അതിനോടുള്ള ഈ ഒരു അനുബന്ധവും ഉണർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നോമ്പിനെയും നിസ്കാരത്തെയും ചേർത്ത് പറയാറുണ്ട്. ഇവിടെ ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു ചേർത്ത് പറയൽ വന്നു. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിന് ഇസ്ലാമിലുള്ള സ്ഥാനം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കരിക്കാതെ നോമ്പെടുത്തിട്ട് കാര്യമല്ല, അങ്ങനെയുള്ള നോമ്പ് പട്ടിണി മാത്രമായിരിക്കും, ദാഹം സഹിച്ചത് മാത്രമായിരിക്കും മെച്ചം. അള്ളാഹു കാക്കട്ടെ. നമ്മളോട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മുഹാഫള നടത്താൻ പറഞ്ഞു, അതിനെ യഥാവിധം കാത്തു സൂക്ഷിക്കാൻ. നമ്മളോട് നിസ്കാരം ഇഖാമത്ത് നടത്താൻ പറഞ്ഞു, നിസ്കാരം യഥാവിധം നിർവഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുമൊഴിയിൽ കാണാം ഇപ്രകാരം പറഞ്ഞത്, മൻ ഹാഫദ അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമയൻ. ഈ അഞ്ച് സമയങ്ങളിലെ നിസ്കാരം, അത് മൻ ഹാഫദ അലൈഹ എന്നാണ്, ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ, അഞ്ച് നിസ്കാരങ്ങൾ അത് പാഴാക്കാതെ, അതിൽ നിന്നും ഒഴിവാക്കാതെ നിസ്കരിക്കുക, പിന്നെ അത് യഥാവിധം നിസ്കരിക്കുക, അതാണ് മുഹാഫള എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ നിസ്കരിക്കാൻ പോകുന്നതിനെ കാലും അമ്മിക്കുട്ടികളായിരിക്കാണ് വേച്ച് വേച്ച്, പിന്നെ നിസ്കരിക്കാൻ നിന്നാലോ അലസമായി അലംഭാവത്തിൽ, അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള മുനാദാത്ത് വിളിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്ത് വർത്തിക്കാനുള്ള അവസരമാണ് നിസ്കാരം. താൻ്റെ ഭാരങ്ങളും വിഷയങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയാനുള്ള അവസരമാണ്. അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എട്ട് അവയവങ്ങൾ നിലത്തമർത്തി കിടന്ന് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രകീർത്തിച്ച് അവൻ്റെ തസ്ബീഹ് നിർവഹിച്ച് പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരം നിസ്കാരം. അത് നമ്മളിങ്ങനെ അയഞ്ഞോവറായി അലംഭാവത്തിൽ അലസമായി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ നിസ്കരിച്ച് തീരുന്നതിന് മുമ്പ് നമ്മളെ നിസ്കാരം നമ്മളിലേക്ക് തിരിച്ചറിയപ്പെടുന്നുള്ളതാണ്, അത് അങ്ങോട്ട് മാനം കയറൂല. അതുകൊണ്ടാണ് മൻ ഹാഫദ അലൈഹ, നിസ്കാരം അതിൽ മുഹാഫദ വേണമെന്നാണത്, അത് യഥാവിധം സൂക്ഷിക്കപ്പെടണം. എങ്കിൽ ആ നിസ്കാരം അന്ത്യനാളിൽ നൂർ ആയിരിക്കും പ്രകാശം. അതിൻ്റെ വാക്താക്കൾക്ക് കൽബിലും ശരീരത്തിലൊക്കെ പരലോകത്ത് പ്രകാശം. പിന്നെ ബുർഹാൻ, ബുർഹാൻ എന്നാൽ പ്രമാണം, തെളിവ്, നിസ്കാരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടാകും. പിന്നെ നിസ്കാരം നജാത്ത്, അവിടെ രക്ഷയായിരിക്കും പരലോകത്ത്. നിസ്കരിക്കുന്നവന് രക്ഷയാണ്, കാരണം ആദ്യത്തെ വിചാരണ തന്നെ കർമ്മങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ചാണ്.
അപ്പം ആ വിചാരണയിൽ നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രൂഫാണ്, അവിടെ രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, വമല്ലം യുഹാഫിദ് അലൈഹ, ഈ അഞ്ച് നിസ്കാരങ്ങൾ ഒരാൾ യഥാവിധം നിർവഹിച്ചിട്ടില്ല എങ്കിൽ, അതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ, ലം യകുല്ലഹു നൂറുൻ വല ബുർഹാനുൻ വല നജാത്തുൻ, എവിടെ പരലോകോടതിയിൽ പ്രകാശമല്ല, പ്രൂഫ് തെളിവുമില്ല, രക്ഷയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് അനുബന്ധം പറഞ്ഞത് ഹദീസിൽ കാണാം, വഖാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബയ്യ ഇബ്നു ഖലഫിൻ എന്നാണ്. നിസ്കാരം മുഖവിലേക്ക് എടുക്കാത്തവർ, നിസ്കാരത്തിന് പ്രാധാന്യം കൽപ്പിക്കാതെ, നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കാതെ നിസ്കാരക്കള്ളന്മാർ അവർ എവിടെയായിരിക്കും അന്ത്യനാളിൽ? മാ ഖാറൂൻ, ഖാറൂന്റെ കൂടെയായിരിക്കും. വഹാമാൻ, ഹാമാന്റെ കൂടെയായിരിക്കും. വഫിർഔൻ, ഫിർഔന്റെ കൂടെയായിരിക്കും. വഉബയ്യ ഇബ്നു ഖലഫിൻ, ഉബയ്യ ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അംബിയാ മുർസലീങ്ങളെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വരെ ഉള്ള എല്ലാ നബിമാരും ഉയർത്തെഴുന്നേൽക്കുന്ന മഹ്ശറ വൻസഭയിൽ അംബിയാക്കൾ, ഷുഹദാക്കൾ, സാലിഹുകൾ, സിദ്ദീഖുമാർ എല്ലാവരും ഉള്ള ആ പരലോകോടതിയിൽ ഈ ഖാറൂൻ്റെയും ഹാമാൻ്റെയും ഫിർഔൻ്റെയും ഉബയ്യിൻ്റെയും ഒക്കെ കൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു കാക്കട്ടെ. നഊദുബില്ല. എന്താ ഇവരുടെ വിഷയം? പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ നാലാളുകളെ എണ്ണി, ഖാറൂനെ എണ്ണി, ഹാമാനെയും ഫിർഔനെയും ഉബയ്യ് ഇബ്നു ഖലഫിനെയും. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ, അവർക്ക് ആ നിസ്കാരം ഉപേക്ഷിക്കാനുള്ള തടസ്സം ചിലർക്ക് അവരുടെ ഉദ്യോഗമായിരിക്കും, അവരുടെ ജോലിയും അവരുടെ പദവിയും. ചിലർക്ക് അവരുടെ അധികാരമായിരിക്കും, ചിലർക്ക് അവരുടെ കൊള്ളക്കൊടുപ്പുകൾ, ഇടപാടുകൾ, ക്രയവിക്രയങ്ങളായിരിക്കും, ചിലർക്ക് അവരുടെ സമ്പത്തായിരിക്കും. നിസ്കാരം ഉപേക്ഷിക്കാൻ ഇതൊക്കെയാണ് മാറാപ്പുകൾ, തടസ്സങ്ങൾ. ഹാമാൻ മന്ത്രിയായിരുന്നു ഫിറഔന്റെ. ആ മന്ത്രിസ്ഥാനാണ് ഹാമാന് കൂച്ചു വിലങ്ങ് തീർത്തത്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗേണ. ഖാറൂൻ കോടീശ്വരനായിരുന്നു, അമ്പരചുംബികൾ താമസ സ്ഥലങ്ങളായി ഉണ്ടായിരുന്ന ഖാറൂൻ, സമ്പത്തായിരുന്നു ഖാറൂനിന് കൂച്ചു വിലങ്ങ് തീർത്തത് അള്ളാഹുവിനെ തൊട്ട്. ഫിർഔൻ അധികാരിയായിരുന്നു, അധികാരബലം അതായിരുന്നു ഫിർഔന് കൂച്ചു വിലങ്ങ് തീർത്തത് അള്ളാഹുവിൽ നിന്ന്. ഉബയ്യ് ഇബ്നു ഖലഫ് അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു, ദുഷ്ടൻ ഉബയ്യ് ഇബ്നു ഖലഫ്. നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സം പലപ്പോഴും ആളുകൾക്ക് ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് വിലങ്ങ് തീർത്ത ഇത്തരം കാരണങ്ങൾ അതിൻ്റെ ആളുകളെ ഇതേ കാരണങ്ങളാൽ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെട്ട ആളുകളുമായിട്ട് അവിടെ കണ്ണി ചേർക്കും എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല, നഊദുബില്ല. ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗശേഷം ഇവിടെ ഉണ്ടായ ആളാണ്. ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ സഹോദരൻ ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറെ ദുഷ്ടതയിൽ വർത്തിച്ച ഒരു ക്രൂരനായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ്. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ കൂട്ടുകാരൻ. ഉബയ്യ് കച്ചവടക്കാരനാണെന്ന് പറഞ്ഞല്ലോ. കച്ചവടത്തിന് പോയ നാളിൽ മക്കയിൽ കൂട്ടുകാരൻ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിച്ചു എന്ന് കച്ചവടം കഴിഞ്ഞെത്തിയപ്പോൾ ഉബയ്യ് കേൾക്കുകയാണ്. അപ്പോൾ ഉബയ്യ് ചെന്ന് കൂട്ടുകാരൻ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്തിനോട് പറയുന്നത്, മുഹമ്മദിനോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് താങ്കൾ സംസാരിച്ചുവല്ലേ, ഞാൻ നിങ്ങളോട് ഇനി നിസ്സഹകരണാണ്, ഞാൻ നിങ്ങളോട് സഹകരിക്കണമെങ്കിൽ നിങ്ങൾ ആ സംസാരിച്ചതിന് പ്രതികാരം എന്നോണം മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തുപ്പണം എന്ന് വരെ ഈ ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു എന്നാണ്. ഏതായാലും ദുഷ്ടൻ ഉബയ്യ് ഇബ്നു ഖലഫ് ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചാട്ടുള്ളി പ്രയോഗം, അത് തലക്കൊരു തോണ്ടലാണ് ഏറ്റത്, അതിനപ്പുറം അയാൾ തീരുകയാണുണ്ടായത് എന്ന് ചരിത്രം. ഉബയ്യ് ഇബ്നു ഖലഫ് അയാളുടെ കച്ചവടവും
ഇടപാടുകളുമൊക്കെ ആയിരുന്നു അയാൾക്ക് ഭൂമിയിൽ നിഗളിക്കാൻ കാരണമായ വിഷയം. ഖാറൂൻ, ഹാമാൻ, ഫിർഔൻ, ഉബൈ ഇവരോടൊപ്പമായിരിക്കും നമസ്കാരത്തിൽ മുഹാഫളത്തില്ലാത്തവർ, നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കാത്തവർ പരലോക കോടതിയിൽ സന്ധിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ്. നിസ്കാരം യഥാവിധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. നമസ്കാരം യഥാവിധം നിർവഹിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ വിഷമതകൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ പുണ്യത്തിൽ ഇവിടെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ ഒരു വിരുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ പങ്കുകൊള്ളാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഈ ദുനിയാവിൽ അള്ളാഹു മക്കളും മാതാപിതാക്കളുമായി കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരോടൊത്തുചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം ആദരിക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين المملكة العربية السعودية أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله. ഇവിടെ ഒരു ചോദ്യം ഈ ബാങ്ക് ഡിലേ ആക്കുന്നതിനെ കുറിച്ചാണ്. നോമ്പിന് നമ്മളോട് നോമ്പ് മുറിക്കാൻ പറഞ്ഞത് ബാങ്ക് വിളിക്കുന്നത് നോക്കിയിട്ടല്ല, പിന്നെയോ സമയം സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നോമ്പ് മുറിക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാ അക്ബല ലൈലു ഹാഹു മിൻ ഹാഹുന വ അദ്ബറ നഹറു മിൻ ഹാഹുന ഫഖദ് അഫ്തറ സായിം എന്നാണ്. പകൽ അസ്തമിച്ചു, രാവ് ഉദിച്ചു വന്നു, അതോടെ നോമ്പുകാരൻ നോമ്പ് മുറിക്കട്ടെ എന്നാണ്. ഇന്ന് അസ്തമയം എപ്പോൾ എന്നത് ഏവർക്കും അറിയാവുന്ന തരത്തിൽ നമ്മളുടെയൊക്കെ മൊബൈലുകളിലൊക്കെ സമയം ഉണ്ട്. അസ്തമയ സമയം, മഗ്‌രിബിൻ്റെ സമയം, അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് ബാങ്ക് വിളിക്കുന്ന ആരാണ് ബാങ്കിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് കുറിക്കാം. അതല്ല, ആരാണ് ലേറ്റ് ആക്കുന്നത്, ശരിക്കും അങ്ങനെ പാടുള്ളതല്ല. അൽ മുഅദ്ദിൻ മുഅ്തമൻ എന്നാണ് ബാങ്കി ആളുകൾ അയാളെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ നോമ്പ് തുടങ്ങുന്നത്, ആളുകൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ ബാങ്ക് വിളിക്കുന്ന വ്യക്തി കൃത്യനിഷ്ഠതയും സമയനിഷ്ഠയും പാലിച്ചിട്ടില്ല എങ്കിൽ അയാളായ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താണ് ചെയ്യുന്നത്. സമയമാവുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ആരാധനകളുടെ ഉത്തരവാദിത്തം അയാൾക്കായിരിക്കും. സമയം പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഈ സമയം പിന്തിപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. സമയമായ ഉടൻ, കാരണം സമയമായ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളത് ഖൈറാണ്. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ എന്നാണ്. സമയമായി ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളതിലാണ് നന്മ, ഖൈർ.
നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അത് മിൻ അഖ്ലാഖിൻ നുബുവ എന്നാണ്. നുബുവത്തിൻ്റെ സ്വഭാവവും പ്രത്യേകതയാണ് തഅജീലുൽ ഫിത്ർ, ടൈമായ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളത്. തഅഖീറു സുഹൂർ, സഹൂറിനെ പിന്തിപ്പിക്കുക എന്നുള്ളതും. സഹൂറിനെ സുബൈ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ആ ഉദയ സമയത്തേക്ക് പിന്തിപ്പിക്കൽ, ഇഫ്താറിനെ അത് ബാങ്കിലേക്ക് മുന്തിപ്പിക്കൽ, അതാണ് പ്രവാചകന്മാരുടെ മാതൃക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കികൾ ചിലർ പിന്നെ അസ്തമിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ടിൻ ചൂടിയാണ് കഴിഞ്ഞോട്ടെ, ഇങ്ങനെ പാടുള്ളതല്ല. ഇന്ന് വളരെ സംവിധാനം തരപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും പിന്നെ ഈ മൊബൈലിൽ ഈ അസ്തമയത്തിൻ്റെ സമയം അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കലണ്ടറുകളിൽ അസ്തമയ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ബാങ്ക് വിളിക്കുകയാണ് വേണ്ടത്, വെറുതെ ആളുകളെ നമ്മൾ നാടന്മാരെയും കൊട്ടയും കോയും പറയിപ്പിക്കുക എന്നുള്ളത്. ആ പരിപാടി ഈ മുഅദ്ദിൻമാർക്ക് പാടുള്ളതല്ല. ചില പള്ളികളിൽ ബാങ്ക് വിളിക്കും, എന്നിട്ട് രണ്ടിൽ കഴിഞ്ഞിട്ടാണ് മറ്റേ പള്ളിക്കൽ. ആളുകളാകെ ഈ നൂലൊട്ടിയ പട്ടത്തിൻ്റെ മാതിരി ബേജാറാകുന്ന അവസ്ഥയാണ്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. സമയമായാൽ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. ബാങ്ക് വിളിക്കുക, ആളുകൾ നോമ്പ് തുറക്കട്ടെ. ഇനി അങ്ങനെ പിന്തിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ബാങ്കിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല, ബാങ്ക് നോക്കിയിട്ടല്ല നോമ്പ് തുറക്കാൻ പറഞ്ഞത്. നമ്മളോട് സമയത്തിനനുസരിച്ചാണ് നോമ്പ് തുറക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ബാങ്ക് വിളിക്കാൻ മറന്നെന്ന് വെക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. ചില ബാങ്കുകൾ ഉറങ്ങിപ്പോവുക ചെയ്യൂലേ, അപ്പോൾ അയാൾ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ കാത്തിക്കണം, അല്ല നമ്മൾ ടൈം നോക്കിയിട്ട് നോമ്പ് തുറക്കും. അൽഹംദുലില്ല, ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.